ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ് ഇന്നത്തെ കൗൺസിലിംഗ് സെഷനിൽ ഞാൻ രണ്ട് കത്തുകൾ വായിക്കുന്നുണ്ട് ഒന്ന് അനു എഴുതിയിരിക്കുന്നതാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി പക്ഷേ അനുവിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് രണ്ടാമത്തെ കത്ത് അഭി എഴുതിയിരിക്കുന്ന ഒരു കത്താണ് ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംഭവിച്ചിട്ടുള്ള ചില അസാധാരണ സംഭവങ്ങളാണ് ആ പറയുന്നത് എല്ലാവർക്കും അത്തരം അനുഭവങ്ങൾ ഒരു ഒരുപാഠമായിരിക്കണമെന്നും അഭി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ചില ആളുകൾ ഏത് വീഡിയോ ഇട്ടാലും ബാഡ് കമൻസുമായിട്ട് വരുന്നുണ്ട് പുതിയ വീഡിയോയ്ക്കും പഴയ വീഡിയോയ്ക്കും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട വേറെ നല്ല ചാനലുണ്ട് അത് പോയി കണ്ടോളൂ ഇത് ആളുകൾ എഴുതി അയക്കുന്ന പ്രശ്നങ്ങളാണ് അതിൽ ചിലപ്പോൾ നല്ലത് കാണാം ചീത്ത കാണാം എന്ത് തന്നെ ആണെങ്കിലും നമ്മളത് സഭ്യമായിട്ടുള്ള ഭാഷയിൽ വായിക്കുന്ന ഒന്നേ ഉള്ളൂ അവരുടെ വീട്ടിൽ പോയി കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അറിയാവുന്നത് പറഞ്ഞു കൊടുക്കാനേ പറ്റുകയുള്ളു അല്ല ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ആളുകളുടെ പ്രശ്നങ്ങൾ വായിക്കുക വഴി മറ്റുള്ളവർക്ക് അത് കേട്ട് കഴിഞ്ഞിട്ട് ഒരു ഉപകാരമാകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ആയിട്ടുള്ള പോയിന്റ് അല്ലാതെ ഞാൻ എന്തോ വലിയ ഒരു സംഗതിയാണ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇനിയൊട്ട് പറയുകയുമില്ല അപ്പോൾ നമുക്ക് ആദ്യം അനുവിൻ്റെ കത്തിലേക്ക് കടക്കാം ഹായ് മാഡം എൻ്റെ പേര് അനു ഇരുപത്തിരണ്ട് വയസ്സുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര വർഷമായി ഭർത്താവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ബാംഗ്ലൂരാണ് ഞങ്ങളുടെ താമസം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല പഠിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഓരോ കോഴ്സുകളൊക്കെയാണ് പഠിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒന്നര വർഷമായിട്ടും ഞാൻ ഗർഭിണിയൊന്നും ആയിട്ടില്ല ഇവിടെ പോലെയുള്ള ജീവിതമാണ് ഞാനും ഭർത്താവും മാത്രമുള്ളൊരു ലോകം ഏതൊരു പെൺകുട്ടിയേയും പോലെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല എൻ്റെ ജീവിതം ആദ്യത്തെ ദിവസം മുതൽ എനിക്ക് വേദന മാത്രമായിരുന്നു ഞങ്ങളുടെ ബന്ധം തന്നിരുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഭർത്താവിൻ്റെ ശാരീരികമായുള്ള ആക്രമണത്തിന് ഇരയായെന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നീട് അങ്ങോട്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ബലപ്രയോഗമായിരുന്നു അത് ഒരു ചടങ്ങ് പോലെ തുടർന്നു എന്നും എനിക്ക് വേദനകൾ മാത്രം എനിക്കിതെല്ലാം വെറുപ്പായിരുന്നു എൻ്റെ വീട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ ഭർത്താവിനെ പക്ഷേ എനിക്ക് ഓരോ രാത്രിയും അയാളെ പേടിയായിരുന്നു വെറുപ്പായിരുന്നു അയാളുമായിട്ടുള്ള ബന്ധം എൻ്റെ സ്വന്തം ചേച്ചിക്ക് അയാളെ ഭയങ്കര കാര്യമായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് നാട്ടിലായിരിക്കുമ്പോൾ അതിനുള്ള കാരണവും ഞാൻ നേരിട്ട് കണ്ടതാണ് ഭർത്താവ് എന്നോട് പെരുമാറുന്നത് പോലെയൊക്കെ എൻ്റെ ചേച്ചിയോട് പെരുമാറുന്നു അവർ തമ്മിൽ എന്തോ ഉണ്ടെന്നെനിക്ക് അദ്ദേഹം തോന്നിയതാണ് പക്ഷേ ചേച്ചി അദ്ദേഹത്തെ എങ്ങനെ സഹിക്കുന്നു പക്ഷേ ചേച്ചി അതെല്ലാം ആസ്വദിക്കുന്നുണ്ട് എനിക്കെന്താണ് പിന്നെ അതിനൊന്നും പറ്റാത്തത് അങ്ങേയുടെ ബലിഷ്ടമായ രീതികളും മറ്റു കാര്യങ്ങളുമൊന്നും എനിക്ക് യാതൊരു അനുഭൂതിയും തരുന്നില്ല പക്ഷേ എൻ്റെ ചേച്ചി അതെല്ലാം ആസ്വദിക്കുകയാണ് കുട്ടികളൊന്നും ആയില്ലേ എന്ന ചോദ്യം തലങ്ങും വിലങ്ങും ഞാൻ കേൾക്കാൻ തുടങ്ങി എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ആ രാത്രികളിൽ നടന്നിരുന്നത് കാളരാത്രികളായിരുന്നു എനിക്കത് ഭർത്താവിന് എന്നേക്കാൾ താല്പര്യം എൻ്റെ ചേച്ചിയോടാണ് എൻ്റെ ചേച്ചിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കാളരാത്രികളാണ് ഇഷ്ടം ശരി എനിക്കത്രയും ആശ്വാസമായത് ഞാൻ കരുതി അവർ കാളരാത്രിയോ കുതിര രാത്രിയോ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് സ്വല്പം ആശ്വാസം കിട്ടിയാൽ മാത്രം മതിയെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ എൻ്റെ മനസ്സിലുള്ളത് ഈ ബന്ധമൊന്നുമല്ല ഇയാൾ വേദനിപ്പിക്കുന്ന പോലെയുള്ള ബന്ധങ്ങളൊന്നുമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല മനോഹരമായ സ്നേഹങ്ങൾ പരസ്പരം കൈമാറുന്ന രാത്രികളാണ് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയുള്ള സ്നേഹവും ആനന്ദവും നിറഞ്ഞ ഏഴ് രാത്രികൾ വിവാഹത്തിന് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട് കുറേ വർഷം മുമ്പാണ് അന്ന് ക്രിസ്മസ് വെക്കേഷന് ഒരാഴ്ച ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ ബാംഗ്ലൂരായിരുന്നു അവരുടെ ഫ്ലാറ്റിൽ ചേച്ചിയുടെ ഭർത്താവിന് അവിടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ ഒരു കമ്പനി ചേച്ചിയും ഭർത്താവും അവിടെ സെറ്റിലായിരുന്നു ആ കാലത്ത് ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു കിടന്നിരുന്നത് ചേച്ചിയുടെ മോനും ചേട്ടനും എല്ലാവരും ഒന്നിച്ച് ഒരു മുറിയിൽ തന്നെയാണ് കിടന്നിരുന്നത് എനിക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് നല്ല മോഡേൺ ഡ്രസ്സുകളാണ് ചേട്ടൻ കൊണ്ടുവന്ന് തന്നിരുന്നത് അത് ധരിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇത് ഞാനാണോ എന്ന് എനിക്ക് തന്നെ സംശയമായിരുന്നു അത്രയ്ക്ക് മാറ്റമായിരുന്നു ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുമായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഈ ഡ്രസ്സുകൾ ഇട്ട് നടക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തെ ഞാൻ അറിഞ്ഞത് ആ ദിവസങ്ങളിലാണ് എൻ്റെ ശരീരത്തിൻ്റെ വടിവും തുടിപ്പുമൊക്കെ എല്ലാം എനിക്ക് അറിഞ്ഞതും സ്വയം എൻ്റെ ശരീരത്തെ കുറിച്ചിട്ട് ഒരു കൗതുകം വന്നതുമെല്ലാം എനിക്ക് അതിലൂടെ സന്തോഷം ലഭിച്ചതുമെല്ലാം അന്നായിരുന്നു ഇപ്പോൾ ഞാൻ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന രാത്രികൾ ആ ഫ്ലാറ്റിൽ നേരത്തെ കഴിഞ്ഞതാണ് അന്നൊരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാൻ തുടങ്ങിയ നേരത്ത് എൻ്റെ ശരീരത്തിലൂടെ ചേട്ടൻ്റെ കൈയിഴയുന്ന പോലെ തോന്നി എനിക്കത് തട്ടി മാറ്റാൻ തോന്നിയില്ല കാരണം അത്രയ്ക്കും മൃതസ്പർശമായിരുന്നു അതിലെന്തോ രസാനുഭൂതി എനിക്ക് തോന്നി ഞാൻ അതിൻ്റെ ലാളനകളേറ്റ് അനങ്ങാതെ കിടന്നു ചേട്ടനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പർവ്വത ശിഖരങ്ങളിലും താഴ്വരക്കാടുകളിലും മൃദമന്ത്രണം മീട്ടിക്കൊണ്ടിരുന്നു എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരനുഭൂതിയായിരുന്നു ദീർഘനേരത്തെ ലാളനകൾക്ക് ശേഷം അദ്ദേഹം പോയി കയ്യിൽ മുഖം കഴുകി എഴുന്നേറ്റു എനിക്കും ആദ്യമായി സംതൃപ്തിയുടെ ലോകം എൻ്റെ മുന്നിൽ തുറന്നു വരികയായിരുന്നു ഞാൻ അവിടെ താമസിച്ച ഏഴ് ദിവസവും ഇങ്ങനെയായിരുന്നു അവാച്യമായ ആരോടും പറയാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് ഞാൻ ചെന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത്രയും മനോഹരമായൊരു ദിനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആരോടും പറയാൻ പറ്റാത്ത അസുലഭമായ അനുഭൂതികളായിരുന്നു അതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പിന്നീട് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ വെക്കേഷൻ കാലത്തെ കഥകളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല വെറുതെ ബാംഗ്ലൂരിൽ പോയതും അവിടേക്ക് ചുറ്റി കണ്ടതും മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് പറയാൻ പറ്റില്ലല്ലോ ഒരു അജ്ഞാതസുഖമായി ആരോടും പറയാനാവാത്ത ഓർക്കുമ്പോൾ വികാരങ്ങളുടെ എത്തിക്കുന്ന ഒരു അനുഭവമായി എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ അതിങ്ങനെ കിടന്നു മായച്ചാലും മായാതെ എപ്പോഴും അതിൻ്റെ കൂടെയുണ്ട് തരളിതമായ മൃദുസ്പർശത്താൽ വീണമീട്ടുന്ന ഒരു പുരുഷൻ്റെ സാന്നിധ്യം പിന്നെ സ്നേഹം ലാളിത്യം ഓമനത്വം യാത്ര ഇതെല്ലാമായിരുന്നു എൻ്റെ സ്വപ്ന ജീവിതം പക്ഷേ എനിക്ക് ദൈവം വിധിച്ചത് മറ്റൊന്നായിരുന്നു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഭർത്താവായി വരേണ്ടത് ചേച്ചിക്ക് കിട്ടിയ ആളായിരുന്നു അതേപോലെ ചേച്ചിക്ക് ഭർത്താവായി വരേണ്ടത് എനിക്ക് കിട്ടിയ ആളായിരുന്നു വിവാഹ ജീവിതത്തിൽ സംതൃപ്തി സംതൃപ്തിയില്ലായ്മയുടെ ഇറിട്ടേഷൻ എനിക്ക് നല്ലവണ്ണം ഉണ്ടാകാറുണ്ട് അമ്മ പറയും കുട്ടികളുണ്ടാകാത്തതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ ഒരു നല്ല ബന്ധമുണ്ടാവാത്തതെന്ന് തിരക്ക് പിടിച്ച ജീവിതമാണ് ഭർത്താവിൻ്റെത് ഇത് മറ്റാര്ക്കോ വേണ്ടി ജോലി ചെയ്ത് വെറും ശമ്പളം വാങ്ങാൻ മാത്രം വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങാൻ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കേൾക്കില്ല റിസ്ക് ആണെന്ന് പറയും തുടങ്ങാനുള്ള പണമെല്ലാം നമുക്കുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല പണം വെറുതെ കളയേണ്ടതെന്ന് പറയും ഒന്നിനും ഒരു സമയവും കിട്ടുന്നില്ല ഇപ്പോൾ ഒരു വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല വർക്ക് അറ്റ് ഹോമാണ് ഏത് നേരവും ലാപ്പിൽ തന്നെ കുത്തിയിരിക്കും എങ്ങനെയാണ് മാഡം ഇതൊന്ന് മാറ്റിയെടുക്കുക കുടുംബജീവിതത്തിന് വേണ്ടി സമയം മാറ്റി അല്ലെങ്കിൽ പണം മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം മാഡം എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ പറ്റുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അനുമോൾ എഴുതിയിരിക്കുന്ന മേൽ നിങ്ങൾ കേട്ടു അടുത്തത് അഭിയുടെ മേലാണ് മാഡം എൻ്റെ പേര് അഭി എനിക്കുണ്ടായ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടിട്ട് മാഡം എനിക്കൊരു മറുപടി തരണം എനിക്ക് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായ ഒരു സംഭവം തന്നെയാണ് എങ്കിലും ആ സംഭവം എനിക്കിപ്പോഴും മനസ്സിനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നൊരു നവംബർ ഒന്നായിരുന്നു കോളേജിൽ അന്ന് എന്തോ വലിയ പരിപാടികൾ ഉള്ളതുകൊണ്ട് അവധിയായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ട്യൂഷൻ പഠിക്കുന്നുണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള വീട്ടിലുള്ള ഒരു ടീച്ചറുടെ അടുത്താണ് പോകുന്നത് ടീച്ചറുടെ പേര് ലിഷ ടീച്ചർക്ക് എപ്പോഴും എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു മോനെ കുട്ട എന്നൊക്കെ മാത്രമേ വിളിക്കൂ ടീച്ചറുടെ ആ പെരുമാറ്റം കണ്ടിട്ട് എൻ്റെ വീട്ടുകാർക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ടീച്ചർക്ക് കല്യാണം കഴിഞ്ഞതാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് കുട്ടികളില്ല നാട്ടിലൊക്കെ വളരെ പാവമാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് ഒരിക്കൽ ഞാൻ അപ്രതീക്ഷിതമായി ടീച്ചറുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ടീച്ചറുടെ മുറിയിൽ ടീച്ചറുടെ ഭർത്താവല്ലാത്ത ഒരു അപരിചിതൻ അവർ തമ്മിൽ കാണിക്കുന്ന ആ ഒരു കാവളി കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി എനിക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു ഇത്രയും പാവമായ ടീച്ചർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമെന്നുള്ളത് എനിക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എനിക്ക് പോലെ കാൽപാദങ്ങൾ ചലിക്കാതായി പക്ഷേ ഇതിനിടയ്ക്ക് ടീച്ചർ എന്നെ കണ്ടു ടീച്ചർ പെട്ടെന്ന് എഴുന്നേറ്റു കൂടെയുള്ളയാളെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വാടാ മുറിക്കകത്തോട്ട് വന്നേ ഞാൻ അറച്ചറിച്ച് മുറിക്കകത്തേക്ക് ചെന്നു നീ ഇവിടെ എന്തെങ്കിലും കണ്ടോ ഞാൻ മുഖം താഴ്ത്തി നിന്നു കണ്ടത് നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി നീ ഇത് ആരോടെങ്കിലും പറയുകയോ പുറത്ത് ഇതാരെങ്കിലും അറിയുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുഞ്ചാണി വെട്ടി ഞാൻ അടുപ്പിലിട്ട് എരിച്ചു കളയും അതുമാത്രമല്ല നീ എന്നെ ഉപദ്രവിക്കാൻ വന്നെന്ന് ഞാൻ ആളുകളോട് പറയും ആളുകൾ അതുമാത്രമേ വിശ്വസിക്കുകയുള്ളൂ നീ കണ്ട കഥ മറക്കും സ്ത്രീകൾ പറയുന്നതാണ് ഇവിടെ കാര്യം അതുകൊണ്ട് ഇതാരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് ആപത്ത് നിൻ്റെ പേരിലായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ പറയുന്നത് മാത്രമേ ആളുകൾ വിശ്വസിക്കൂ നീ ഒരൊറ്റ പുരുഷൻ്റെ രൂപമുള്ള ഒരു പയ്യനാണ് നിനക്ക് പതിനെട്ട് വയസ്സ് കഴിയുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ പറയുന്നതായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ഇനി നീ ഇത് ആരോടും പറയില്ല ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാകും ഇനി ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും നിൻ്റെ ജീവിതം ഞാൻ പറയുന്നതല്ല നീ അനുസരിക്കണം ഞാനത് കേട്ട് പേടിച്ചു പോയി എൻ്റെ ഹൃദയം പടപട ഞാൻ കണ്ട കാര്യം ആരോടെങ്കിലും പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു ടീച്ചർ ടീച്ചറെ ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് വല്ലോം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഞാൻ തന്നെ കുറ്റക്കാരനാകും അതുകൊണ്ട് പേടിയായിട്ട് ഞാൻ തലയായിട്ട് സമ്മതിച്ചു അപ്പോൾ ടീച്ചർ പറഞ്ഞു വാ വന്നീ കസേരയിലോട്ടിരിക്കേ ഞാൻ ടീച്ചർ പറയുന്നത് പോലെ കേട്ടു ടീച്ചർ അതിലിരുന്ന ശേഷം എന്നോട് പറഞ്ഞു നോക്ക് ഇനി ഞാൻ പറയുന്നതായിരിക്കും നീ അനുസരിക്കുന്നത് ഇനി ഇവിടെ വരുമ്പോൾ നിനക്കായിട്ട് മാത്രമായിരിക്കും ഞാൻ ട്യൂഷൻ ക്ലാസ് എടുക്കുന്നത് നമ്മൾ രണ്ട് പേരും മാത്രമേ ഇവിടെ കാണുകയുള്ളൂ ആ സമയത്ത് ഞാൻ പറയുന്ന വസ്ത്രങ്ങൾ മാത്രമേ നീ ധരിക്കാൻ പാടുള്ളൂ ചിലപ്പോൾ ഞാൻ പലതും പറയും അതൊക്കെ നീ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ടീച്ചർ എന്നോട് ചേർന്ന് നിന്നു ഞാനത് കേട്ടിട്ട് പറഞ്ഞു അതൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് അത് കേട്ടപ്പോഴേക്കും ടീച്ചർ കോപിഷ്ടയായി എങ്കിൽ ഞാനിപ്പോൾ തന്നെ നിൻ്റെ വീട്ടിൽ പോയി പറയും നിൻ്റെ കയ്യിലിരിപ്പ് ഇതാണെന്ന് വെറുതെ നിന്ന് നീ എന്നെ ഉപദ്രവിക്കാൻ വന്നെന്ന് ഞാനിപ്പോൾ വീട്ടിൽ പോയി പറയും അതുകൊണ്ട് നീ ഇനി മിണ്ടരുതെന്ന് പറഞ്ഞ് ടീച്ചർ എൻ്റെ മുഖത്തേക്ക് ഒരു ടവൽ ചുറ്റി കെട്ടിവെച്ചിട്ട് പറഞ്ഞു നിൻ്റെ ശബ്ദമിനി പുറത്ത് കേൾക്കാൻ പാടില്ല ഞാൻ പറയുന്നത് വരെ നീ മിണ്ടരുത് മിണ്ടിയാലും ഈ ടവൽ ഉള്ളത് കൊണ്ട് നിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കില്ല അവരെന്നെ വലിച്ചിഴച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് എൻ്റെ കൈകൾ രണ്ടും പിന്നിലേക്ക് കൂട്ടിക്കെട്ടി വെച്ചു പിന്നീട് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായി തല്ലി എന്നിട്ട് അവരെൻ്റെ മുഖത്തെ കെട്ടഴിച്ചു മാറ്റി എനിക്ക് ആ സമയത്തൊന്നും മിണ്ടാൻ പറ്റുകയില്ലായിരുന്നു കൂടി പേടിച്ച് അവശ്യനായിപ്പോയി ഞാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു അവർ വെള്ളം തന്നതേയില്ല അതിന് പകരം അവർ ചെയ്തത് മറ്റൊരു സംഗതിയാണ് അവർ കട്ടിലിൽ കയറി നിന്ന് എൻ്റെ മുഖത്തേക്ക് വർഷിച്ചു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എൻ്റെ കൈകളും പുറകിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ ശേഷം അവർ അവരുടെ അരയുടുപ്പ് അതും മുഷിഞ്ഞൊരയുടുപ്പ് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അത് ബലമായിട്ട് എൻ്റെ മുഖത്തേക്ക് അമർത്തിപ്പിടിച്ചു ഇനി ഞാൻ പറഞ്ഞതെല്ലാം നീ കേൾക്കണം നീ എൻ്റെ അടിമയാണ് എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവനാണ് നീ ഞാൻ പറയുന്നതാണ് നീ ഇനി ചെയ്യേണ്ടത് കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയും എന്നെ താടിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ കാര്യത്തായിരുന്നു അവർക്ക് ശരിക്കും അവർ മേൽക്കോയ്മെടുക്കുകയായിരുന്നു എന്നിൽ അത് കഴിഞ്ഞ ശേഷം എന്നെ അനാവൃതമാക്കിയിട്ട് അവർ എന്നെ കാലുകൊണ്ട് മർദ്ദിക്കാൻ തുടങ്ങി എൻ്റെ ശരീരമാസകലം വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം അവസാനം അവർ എൻ്റെ കേന്ദ്രഭാഗത്ത് കാലു വെച്ചിട്ട് മർദ്ദിക്കാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി നേരം അവരുടെ താടനങ്ങൾക്ക് വിധേയമായ ശേഷമാണ് അവരെന്നെ പറഞ്ഞു വിട്ടത് ഇനിയും നീ ഞാൻ വിളിക്കുമ്പോൾ വരണം എൻ്റെ അടിമയായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നീ ഇവിടെ ആക്ട് ചെയ്തോണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പേടിച്ച് പിന്നീട് അവർ വിളിക്കുമ്പോഴെല്ലാം പോകാൻ തുടങ്ങി ശരിക്കും അവരുടെ കരവലയത്തിൽ ഒരു ആയിത്തീർന്നു ഞാൻ അവർ വിളിക്കുന്ന സമയത്ത് അവിടെ ചെന്നില്ലെങ്കിൽ അവരുടെ ഭാവം മാറും അവരെന്നെ ഭീഷണിപ്പെടുത്തും നീ എൻ്റെ ഇഷ്ടത്തിൽ നിന്നോണം ഇപ്പോൾ ഇവിടെ വരണമെന്ന് പറയും ഞാനപ്പോൾ ചെല്ലും അപ്പോൾ അവർ പഴയ പരിപാടികൾ തുടങ്ങും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഓരോ ദിവസവും പരീക്ഷിക്കുന്നത് ഒരു ദിവസം എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ ബാത്റൂമിൽ കെട്ടിയിടാൻ പോവുകയാണെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മാഡം അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അവസാനം കുറെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറൊരിടത്തേക്ക് വരികയായിരുന്നു ഇപ്പോഴും അവരെന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ ഞാൻ ആ കാലത്ത് നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോഴും പക്ഷേ അതോർക്കുമ്പോൾ എൻ്റെ ചിന്തകൾ പ്രകമ്പനം കൊള്ളുന്നു ചെറിയ പ്രായത്തിൽ മുതിർന്ന ആളുകൾ കുട്ടികളായിരിക്കുന്നവരെ പല രീതിയിലും ഉപയോഗിക്കാറുണ്ട് മാതാപിതാക്കൾ അതറിയുന്നില്ല മാഡം ഇത് വായിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ട്യൂഷൻ ക്ലാസ്സിലും മറ്റുമൊക്കെ പോകുമ്പോൾ വീട്ടുകാർക്ക് കുട്ടികളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ പുരുഷന്മാർ മാത്രമാണെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തും അങ്ങനെയല്ല ചില സ്ത്രീകളും ഇങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട് മാഡമിൽ നിന്ന് വായിക്കണം കുട്ടികളെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം എടുത്ത് പറയുകയും വേണം അപ്പോൾ നിങ്ങൾ രണ്ട് ഇമെയിലുകളും കേട്ട് കഴിഞ്ഞു അനുവിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് പൂച്ചയ്ക്കാർ മണി കിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ണറെ തിരുത്തിയെടുക്കാൻ നമുക്ക് മാത്രമേ പറ്റുകയുള്ളൂ വേറൊരാൾ വന്നിട്ട് മണി കെട്ടാൻ പറ്റുമോ പറ്റുകയില്ല അതുകൊണ്ട് അനു ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എനിക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കണം അതാണ് എൻ്റെ ധർമ്മം അത് ഭർത്താവാണെങ്കിലും ആരായാലും അപ്പോൾ അത് ചെയ്യുക ഭർത്താവ് ഒരു കാര്യം കാളരാത്രി ആക്കാൻ വരികയാണെങ്കിൽ എനിക്കിത് പറ്റത്തില്ല എനിക്ക് വേദന എടുക്കുന്നു ഈ രീതിയല്ല എനിക്ക് വേണ്ടത് ഇതുകൊണ്ട് ശരിയാകില്ല നിങ്ങളിത് വേറെ എവിടെയെങ്കിലും പോയിട്ട് പ്രയോഗിച്ചോളൂ എനിക്ക് യാതൊരു വിരോധവുമില്ല പക്ഷേ എൻ്റെ മേൽ ഇത്തരം വേദനാജനകമായ കാര്യങ്ങൾക്ക് വരരുത് ഞാൻ ഇതല്ല ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടത് വേദനയില്ലാത്ത എനിക്ക് സ്വസ്ഥത കിട്ടുന്ന ഒരു രീതിയാണ് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കുക അതും കവിഞ്ഞിട്ട് അയാൾ എപ്പോഴും ഉപദ്രവിക്കാൻ വരുന്ന രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മനുഷ്യനല്ലേ അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയാണ് നമ്മൾ തന്നെ പ്രതിരോധിക്കുക ആരുടെ അടിമയായിട്ട് കിടക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഇല്ല പിന്നെ ഈ ഒരു കത്തിൽ കൂടി എനിക്ക് മനസ്സിലായത് സാമ്പത്തികമായിട്ട് അത്യാവശ്യം കാര്യങ്ങൾ എല്ലാമുള്ള ആളാണ് അനു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ഭർത്താവിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അയാളുടെ ഇത്തരം ദ്രോഹ നടപടികളും ചുമന്നിട്ട് ചുമ്മാ ഇങ്ങനെ ജീവിക്കുക ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബക്കാരെയോ വീട്ടുകാരെയോ ആരെ ബോധിപ്പിക്കണം പിന്നെ നിങ്ങളുടെ ചേച്ചിയും അയാളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാമെന്ന് പറയുന്നു നിങ്ങൾക്കത് തുറന്ന് ചോദിക്കുക അങ്ങനെ കണ്ടെങ്കിൽ നിങ്ങളും ചേച്ചിയുമായിട്ട് ബന്ധമുണ്ടോ ആയിക്കോളൂ പക്ഷേ ആ രീതിയുമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റുകയില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എനിക്ക് വേണ്ട പരിഗണന തരിക എൻ്റെ ഭാഗം കൂടി ഒന്ന് കേൾക്കുക എനിക്ക് ഈ രീതികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വേണ്ട ദ്രോഹപരമായിട്ടാണ് എന്നോട് പെരുമാറുന്നതെങ്കിൽ എന്നെ കല്യാണം കഴിച്ചിട്ട് എന്ത് കാര്യമാണ് ഒരു കാര്യവുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം നിങ്ങൾക്ക് പറ്റിയ ഒരാളെ നിങ്ങൾ കണ്ടുപിടിക്കുക അതായിരിക്കാം നിങ്ങൾക്ക് നല്ലത് ഞാൻ ഒഴിഞ്ഞു പോകുന്നു എനിക്ക് ഇത്തരം വേദനയൊന്നും സഹിക്കാൻ പറ്റുകയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സോഫ്റ്റായിട്ട് പെരുമാറണം എന്നുള്ളത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അദ്ദേഹത്തോട് പറയുക പറഞ്ഞു നോക്കുക ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല പത്ത് വട്ടമെങ്കിലും ശാന്തമായിട്ട് അയാളോട് പറഞ്ഞു മനസ്സിലാക്കുക ആദ്യ സമയത്ത് അയാളോട് മല്ലിടാൻ പോവുകയില്ല അയാളോട് പറയുക എൻ്റെ ആഗ്രഹം എങ്ങനെയാണ് എൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ് ഞാനിതാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഉറക്കെ ഉറച്ച് എപ്പോഴും പറയുക അത് കേട്ടില്ലെങ്കിൽ അയാൾക്ക് അതിനോട് യാതൊരു താല്പര്യവുമില്ല പിന്നെയും 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 ഒരു രാക്ഷസനെ പോലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് അയാളെ തടയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യം നയം കൊണ്ട് സ്നേഹത്തോടു കൂടി പറഞ്ഞ് എനിക്കിതല്ല വേണ്ടതെന്ന് വെച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം എന്നുള്ള കാര്യവും ചോദിക്കുക കാര്യം നിങ്ങളുടെ ചേച്ചിയുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു ചിലപ്പോൾ ചേച്ചി കുറച്ചുകൂടി ആക്റ്റീവായിരിക്കാം അയാളുടെ സ്വപ്നത്തിലേ പോലെ പെരുമാറുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ അയാളോട് ചോദിക്കുക നിങ്ങൾ എന്താണ് ഒരു ശാരീരികമായിട്ടുള്ള അടുപ്പത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം എനിക്ക് എന്തൊക്കെ ഞാൻ പറയാം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം ഈ വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇഷ്ടമെന്നുള്ള കാര്യം ചോദിക്കുക സമാധാനമായി ചോദിക്കുക രണ്ട് പേരെ ഡിസ്കസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധം നന്നാക്കാൻ ശ്രമിക്കുക അതാണ് ആദ്യം വേണ്ടത് അല്ലാതെ അയാൾ എന്തൊക്കെയോ പറയുന്നു നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു ഇതെങ്ങനെ എൻ്റെ ഭർത്താവിനെ തിരുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇത് തിരുത്താൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ക്ലിനിക്കൽ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫാമിലി കൗൺസിലിൻ്റെ അടുത്തോ പോകണം അയാൾ വരുമോ ഇല്ല പിന്നെ അയാളെ ആര് കൊണ്ടുപോകും ഇതാണ് ഞാൻ ചോദിക്കുന്നത് പൂച്ചയ്ക്കാർ മണി കെട്ടുമെന്ന് ആ മണി നിങ്ങൾ തന്നെ കെട്ടണം അതുകൊണ്ട് ശാന്തമായിട്ട് റിപ്പീറ്റഡായിട്ട് ഇതല്ല എനിക്ക് വേണ്ടത് എനിക്ക് ക്ക് വേദന എടുക്കുന്നു ഇതുകൊണ്ട് ശരിയാവില്ല എന്ന് അയാളോട് പറയാം സ്നേഹപൂർവ്വം പറഞ്ഞു നോക്കുക ഒന്നോ രണ്ടോ മൂന്നോ നൂറ് തവണ വേണമെങ്കിലും പറയാം അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളും ചോദിക്കുക അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക തുറന്ന് പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ നോക്കുക ഇനി അയാൾക്ക് വേറെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇഷ്ടം അല്ലെങ്കിൽ വേറെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോട് നന്നായിട്ട് പെരുമാറാൻ തയ്യാറല്ല നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല ഒരു മാറ്റവും

നിങ്ങളിത് എന്തിനാണ് സഹിക്കുന്നത് ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അങ്ങനെയൊക്കെ തിരുത്താൻ പറ്റാത്ത ഒരാളെ ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ കൂടെ പത്തോ അമ്പതോ വർഷം ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് അതേപോലെ നിങ്ങളുടെ ചേച്ചിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാമെന്ന് പറയുന്നു നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളുടെ ഭർത്താവിനറിയാമോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അയാൾക്ക് തോന്നിയതെല്ലാം കാണിക്കാം നിങ്ങൾക്ക് മാത്രം ഒന്നും കാണിക്കാൻ പറ്റില്ല അതെന്ത് ന്യായമാണ് അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എപ്പോഴും സംസാരിക്കുക പിന്നെ കുട്ടികൾ ഈ സ്വാഭാവികമായുള്ള ബന്ധം കൊണ്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്കോ അയാൾക്കോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഒരു ഗായനക്കോളസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തോ പോയിട്ട് ചെക്ക് ചെയ്യുക രണ്ടുപേരും വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെൻറ്റുകൾ നടത്തുക എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇനി അഥവാ എന്തെങ്കിലും ചെറിയ ചെറിയ കുഴപ്പങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒത്തിരി കാലം ഇങ്ങനെ കാത്തിരിക്കരുത് സ്വാഭാവികമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ കൃത്രിമമായിട്ട് കൃത്രിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ആ ഒരു കൗണ്ടൊക്കെ കുറവാണെങ്കിൽ അതിലെ നല്ല അണുക്കൾ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗർഭാവസ്ഥയിലേക്ക് കടക്കാനുള്ള കിടക്കാനുള്ള ടെക്നിക്കലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒത്തിരി നാളൊന്നും രണ്ട് വർഷത്തിനപ്പുറം ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ കുട്ടികൾ വേണമെന്നുള്ളത് അയാളുടെ കൂടെ ആവശ്യമാണെങ്കിൽ പോലെ നിങ്ങൾക്കായിട്ട് എന്തിനാണ് ഇങ്ങനെ ചുമ്മാ പണ്ടത്തെപ്പോലെ ആർക്കാർ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇതേപോലെ ഒരാളുടെ കുട്ടിയെ ചുമക്കണം എന്നത്ര നിർബന്ധം അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഭർത്താവിന് വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതിയല്ല അതിപ്പോൾ ഒട്ട് സഹകരിക്കാതെ ഒട്ടും സ്നേഹമില്ലാത്തൊരു ഭർത്താവിനെ കുട്ടിയെ ചുമതിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഒരിക്കലും അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് കഴിയുമ്പോൾ പിന്നെ മുങ്ങിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ തുണ അത്യാവശ്യമാണ് പക്ഷേ അത് സ്നേഹമുള്ള പുരുഷൻ്റെ തുണ അത്യാവശ്യമാണെന്നാണ് അല്ലാതെ ഏതെങ്കിലും ഇതേപോലുള്ള ഒരു കോന്തൻ്റെ തുണ അത്യാവശ്യമാണെന്നല്ല പറയുന്നത് പുരുഷന് സ്ത്രീയെ അത്യാവശ്യമാണെങ്കിലും അത് സ്നേഹമുള്ള സ്ത്രീയാണ് അത്യാവശ്യം അതേപോലെ തന്നെ സ്ത്രീക്കും സ്നേഹമുള്ള പുരുഷനെയാണ് ാണ് അത്യാവശ്യം അല്ലാതെ ചുമ്മാതിരിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷനെ അത്യാവശ്യമാണെന്നല്ല നമുക്ക് വേണ്ട ആൾ നമ്മൾ കണ്ടെത്തിയ ആൾ നമുക്ക് വേണ്ട ആളല്ലെന്നുണ്ടെങ്കിൽ അവർ സഹായിക്കേണ്ട ബാധ്യത ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വിവാഹ ജീവിതത്തിൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ പറയണം നൂറ് വട്ടം പറഞ്ഞ ശേഷം മാത്രമേ നമ്മൾ നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാവൂ എപ്പോഴും നമ്മൾ ആദ്യം ശാന്തമായിട്ട് പറഞ്ഞു നോക്കണം ഒത്തിരി ശ്രമിക്കണം വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ പവിത്രം തന്നെയാണ് ഞാനത് സമ്മതിക്കുന്നു ഒത്തിരി ശ്രമിക്കണം പക്ഷേ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെയും സഹിക്കേണ്ട ബാധ്യതയില്ല പറയുക അതിന് നല്ലൊരു ഭാര്യയുടെ കടമയാണ് നമുക്ക് വേണ്ടത് നമ്മൾ പറയുക അങ്ങനെ പുരുഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ജീവിതം സങ്കല്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പരിഗണന കിട്ടാതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം വേണം അതേപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും വലിയ കാര്യമല്ല ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിലും അയ്യോ എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ നിന്ന് എണ്ണിച്ചുട്ട് ഞാൻ ജീവിക്കണമല്ലോ എന്നൊക്കെയാകും മനസ്സിൽ പക്ഷേ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പെൺകുട്ടിക്ക് അത്രയൊന്നും ആരുടെ അടിമയാകേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് തുറന്ന് പറയുക സംസാരിക്കുക അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുക നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം നിങ്ങളായിട്ട് തന്നെ പല മാറ്റങ്ങളും പരുത്തിയെടുക്കാം അയാളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് നിന്ന് നോക്കാം നല്ല കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുക എന്നിട്ട് മാത്രം മറ്റു തീരുമാനങ്ങളിലേക്ക് പോകുക പിന്നെ നിങ്ങളൊരു കാര്യം വിചാരിക്കുക നിങ്ങളുടെ ചേട്ടൻ നിങ്ങളെ മൃദുവായിട്ട് സമീപിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി അത് പിന്നെ നിങ്ങളുടെ ഒരു ശീലമായിട്ട് മാറി അപ്പോൾ നിങ്ങൾ എപ്പോഴും പിന്നെ മൃദുസ്പർശങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതേപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന് ആദ്യമുണ്ടായ അനുഭവങ്ങൾ ഇത്തരം വലിയ രീതിയിലുള്ള വേദനകളൊക്കെ ചേർന്നിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ വളരെ ശക്തിമത്തായിട്ടുള്ള പ്രകടനങ്ങളായിരിക്കും അയാളുടെ ജീവിതത്തിൽ ആദ്യമുണ്ടായത് അപ്പോൾ നിങ്ങളുടെ ചേച്ചിയെപ്പോലെയുള്ള ആളുകളെ ആയിരിക്കാം അയാൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അയാളുടെ ആദ്യ അനുഭവങ്ങൾ അയാൾക്കൊരു ശീലമായി മാറി നിങ്ങളുടെ ആദ്യാനുഭവങ്ങൾ നിങ്ങൾക്കൊരു ശീലമായി മാറി അയാൾ അതാഗ്രഹിക്കുന്നു നിങ്ങൾ ഇതാഗ്രഹിക്കുന്നു രണ്ടും ഏകദേശം ഒരേ രീതിയിൽ പോകുന്ന സംഗതികളല്ലേ അപ്പോൾ അയാളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും മനസ്സ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ മുൻകൈ എടുക്കുക അതേപോലെ തന്നെ അയാൾ വർക്ക് ഹോളിക്കായിട്ടുള്ള ഒരാളാണ് എപ്പോഴും ആ ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ തൊഴിലിന് അടിമപ്പെട്ട ഒരാളാണ് അങ്ങേർക്ക് മനശാസ്ത്രപരമായിട്ടുള്ള കൗൺസിലിങ്ങൊക്കെ ആവശ്യമാണ് അയാളെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുത്തിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങളായിട്ട് ശ്രമിക്കേണ്ടി വരും പൂച്ചയ്ക്കാരു മണി കെട്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങൾ തന്നെ മണി കെട്ടാനുള്ള ശ്രമങ്ങൾ തുടരുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി അഭി പറഞ്ഞ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞത് വ്യക്തമായിട്ട് എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ കുട്ടികളെ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാൻ വിടുകയാണ് പലതരം ക്ലാസ്സുകളുണ്ട് ഈ ഒരു സ്കൂളിലെ ക്ലാസ്സോ ട്യൂഷനോ മാത്രമല്ല പലതരം കാര്യങ്ങൾക്ക് നമ്മൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് അയക്കാറുണ്ട് അപ്പോൾ അതിൽ പെൺകുട്ടികൾ ആൺ സാറുമാരുടെ അടുത്ത് പോവുകയാണെങ്കിൽ പല ആൾക്കാരും പറയും ആ സന്ധ്യയ്ക്ക് മുമ്പേ വിളിച്ചോണ്ട് വരണം അല്ലെങ്കിൽ അതൊരു ആണാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ വീട്ടിലുള്ള മുതിർന്നവരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചേക്കാം പക്ഷേ ഒരിക്കൽ പോലും ഒരു പെൺ ടീച്ചർ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കാര്യത്തിലും പെൺകുട്ടികളുടെ കാര്യത്തിലും ആരും അത് പറയുകയില്ല അതേപോലെ ആൺ ടീച്ചറടുത്ത് ആൺകുട്ടിയെ വിട്ടുകഴിഞ്ഞാലും ആ അത് ആൺകുട്ടികളല്ലേ ഒരു കുഴപ്പമില്ല അവിടെ ഇരുന്നോളും എന്ന മട്ടിൽ പറയും പക്ഷേ ഇവിടെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വിടുന്ന കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരോട് ബന്ധുക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അയൽക്കാരോടോ ഒക്കെ ചെറിയ കുട്ടികൾ അടുത്ത് ഇടപഴകുമ്പോൾ അവർ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മൾ ഒരു കണ്ണ് വെക്കുന്നത് നല്ലതാണ് കാര്യം കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു ചില മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് അവർ ചിലപ്പോൾ ടീച്ചർമാരായേക്കാം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ബന്ധുക്കളായേക്കാം അയൽക്കാരായേക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ കൂട്ടുകാരൻ നടിച്ചു വരുന്ന ആൾക്കാരായിരിക്കാം നമുക്കറിയില്ല അപ്പോൾ കുട്ടികളേത് ആണായാലും പെണ്ണായാലും അവരെ പറഞ്ഞു വിടുന്നത് മുതിർന്ന ആണുങ്ങളുടെ അടുത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ അടുത്തേക്കാണെങ്കിലും നമ്മൾ ഈ കാര്യത്തിൽ ജാഗരൂകമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു കണ്ണ് വേണം ഈ കാര്യത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് ആൺകുട്ടികളോടും ചോദിക്കണം പെൺകുട്ടികളോടും ചോദിക്കണം ആൺകുട്ടിയല്ലേ അവൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു വിചാരവും തെറ്റാണ് അതേപോലെ ടീച്ചർ പെണ്ണാണല്ലോ അല്ലെങ്കിൽ വിട്ടത് ഒരു സ്ത്രീയുടെ കൂടെയാണല്ലോ സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നതും തെറ്റാണ് അത് ആൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ സമൂഹത്തിൽ ഇത്തരം പുഴുക്കുത്തുകൾ വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ കാര്യം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരോഗം ബാധിച്ച ആളുകളാണ് അവരിങ്ങനെ ഈ പറഞ്ഞതുപോലെ നല്ല ടീച്ചറുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല അയൽക്കാരുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല രൂപത്തിലോ ബന്ധുക്കളുടെയൊക്കെ രൂപത്തിൽ ഇങ്ങനെ ചിരിച്ചിരിക്കും കുട്ടികൾ അറിയാതെ പെടുകയും ചെയ്യും ഇത് എല്ലാ സമയത്തും നടക്കുന്നതാണ് നമ്മൾ പത്രത്തിൽ വായിച്ച് കേൾക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി നിങ്ങളെല്ലാവരും ഈ കഥയിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളണം കുട്ടികളെ ഏൽപ്പിക്കുന്നത് മുതിർന്ന സ്ത്രീടെ അടുത്താണെങ്കിലും പുരുഷൻ്റെ അടുത്താണെങ്കിലും കുട്ടികൾ ആണാകട്ടെ പെണ്ണാകട്ടെ നമ്മുടെ ഒരു കണ്ണ് കുട്ടികളുടെ വളർച്ചയിന്മേൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ ഒരു പഴയ അനുഭവത്തിൻ്റെ സ്റ്റോറി കൊണ്ട് അഭി നമുക്ക് പറഞ്ഞു തരുന്നത് ചെറിയ പ്രായത്തിൽ മുതിർന്ന ആളുകൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് പേടിച്ച് വിശ്വസിച്ച് പോകും നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിൻ്റെ വീട്ടുകാരെ അങ്ങനെ ചെയ്യും നിനക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും നിൻ്റെ പേരിൽ ഞാൻ പ്രശ്നമുണ്ടാക്കും അല്ലെങ്കിൽ നീ എന്നെ ഉപദ്രിക്കാൻ വന്നെന്ന് പറയും നീ പ്രശ്നക്കാരനായി തീരും സമൂഹം നിന്നെ പഴിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേന് ആ ഒരു ചെറിയ പ്രായത്തിൽ സംഭരമിച്ച് പോകും കാര്യം പത്രങ്ങളൊക്കെ വായിക്കുന്നല്ലേ ആ സമയത്ത് ഓർക്ക് ശരിയാണ് ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് കുഴപ്പമുണ്ടാകുമെന്ന് പേടിച്ചിട്ട് അവരുടെ ആ ഒരു താടനങ്ങൾക്ക് വിധേയമായി പോകാറുണ്ട് അല്ലെങ്കിൽ ഭീഷണികൾക്ക് പശമ്പതരാകാറുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവർക്കറിയില്ല അതുകൊണ്ടാണ് ചെറിയ ഒരു ക്ലാസ്സിൽ തൊട്ടേ അവർക്കിതേപോലെയുള്ള നിയമ കാര്യങ്ങളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫൻസ് രീതികളെ കുറിച്ചിട്ടും എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇച്ചീച്ചിയാണ് ഒന്നും പറയാൻ പാടില്ല ഒന്നും മിണ്ടാനും പാടില്ല പക്ഷേ കുട്ടികൾ അതുകൊണ്ട് തന്നെയാണ് കിണികളിൽ പോയിട്ട് അകപ്പെടുന്നത് എന്തായാലും മുതിർന്നൊരു സ്ത്രീയാണ് ഒരു ടീച്ചറാണ് അവരാണ് കുട്ടിയെ നേർവഴിക്ക് നടക്കുന്നതിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടിരിക്കേണ്ട ആൾ അവർ അങ്ങനെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കൗൺസിലേഴ്സ് കാണും അവരോട് പറഞ്ഞാൽ മതി അവർ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും അപ്പോൾ ഒന്നും ആരുടെയും ഒരു രീതിയിലുള്ള ഒരു ഹരാസ്മെൻ്റുകളും സഹിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആർക്കുമില്ല അതിനെല്ലാം ഇവിടെ ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട് പിന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പത്തൊമ്പാമത്തെ വയസ്സിൽ ഒരാൾ കൈ കെട്ടിടാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചാൽ തിരിച്ചൊന്ന് കൊടുക്കാൻ ആ ഒരു ശക്തി ഉള്ള പ്രായം തന്നെയാണ് അപ്പോൾ പ്രതികരിക്കേണ്ട സമയമാണ് അപ്പം എന്തു വന്നു ഒരു കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും പ്രതികരിക്കാം അപ്പൊ പ്രതികരണശേഷിയും ഉണ്ടായിരിക്കണം ഇനി ഇത്തരക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ അകപ്പെടുകയാണെങ്കിൽ പോകാൻ താല്പര്യമില്ല താല്പര്യമില്ല ഇപ്പൊ ട്യൂഷന് പോകാൻ താല്പര്യമില്ല ക്ലാസ്സിന് പോകാൻ താല്പര്യമില്ല അവരുടെ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് പറയാം ഞാൻ പോകുന്നില്ല എനിക്ക് താല്പര്യമേ ഇല്ല പോകാൻ വയ്യ എന്ന് പറയാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് രണ്ടാടി കിട്ടുമെന്നേ ഉള്ളൂ കുഴപ്പമില്ല കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് പോകാൻ വയ്യ അവരിൽ നിന്ന് അകന്നു നിൽക്കുക പക്ഷേ അവനവന വേദന തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും തിരിച്ചു പ്രതികരിക്കേണ്ടതായിരുന്നു പക്ഷേ അവിടെ നിന്ന് അവരിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു സമീപനമാണ് അഭിസ്വീകരിച്ചത് പക്ഷേ ഒരിക്കലും ആരെയും ദൂരെ എഴുന്നിട്ട് അവരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പേടിക്കേണ്ട കാര്യമില്ല അവർ തന്നെ വിളിക്കുന്ന കോളുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചാൽ തന്നെ അവർക്കെതിരെയുള്ള തെളിവാകും ഇങ്ങോട്ട് ഓലപ്പാമ്പ് കാട്ടി പേടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും കാണിക്കുക അവരുടെ പത്തി മടക്കുക അതൊക്കെ ചെയ്യാനുള്ള പ്രായം അന്നേ ആയിരുന്നു പക്ഷെ അന്നത് ചെയ്തില്ല എങ്കിൽ കൂടിയും എല്ലാവർക്കും ഒരു പാഠമായിട്ട് ഈ കഥ പറഞ്ഞതാണ് എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ ജാഗരൂകരായിട്ടിരിക്കുക സാ മട്ടിൽ നടക്കാതിരിക്കുക ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മടവിൽ ഫ്രണ്ട്ഷിപ്പ് തരച്ചീബി ഡോട്ട് കോമിലേക്ക് മെസ്സേജ് അയക്കുക അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി നമസ്കാരം